ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാലേ നമ്മളൊരു റാമ്പ് ടെസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഗായ്സ്. നമ്മളെ ഷിൻചാൻ സജസ്റ്റ് ചെയ്തതാണ്. അവനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ട് കുറേ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത്ര ഈ റാമ്പിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മളോടൊന്നും ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഷിൻചാൻ പറഞ്ഞതല്ലേ, നമുക്ക് ചെയ്ത് നോക്കിയാലോ ഗായ്സ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ റാമ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ റാമ്പ്. ഷിൻചാൻ അത് എന്താ സംഭവം, കുറേ ആൾക്കാരൊക്കെ ഇരിക്കണ്ടല്ലോ. എന്താണ്, നമ്മൾ റാമ്പ് ടെസ്റ്റിൻ്റെ നോക്കിയിരിക്കാവല്ലേ. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. നീ വരുന്നില്ലേ, അല്ലെങ്കിൽ വേണ്ട, നീ വരണ്ട. നിൻ്റെ ഈ പീറത്തടിയും വെച്ചിട്ട് കയ്യിൽ കയറി കഴിഞ്ഞാലേ ചിലപ്പോൾ കെട്ടിമറിഞ്ഞ് വീഴും. അതുകൊണ്ട് നീ വേണ്ട, റിസ്ക് എടുക്കണ്ടടാ. നീ ഇവിടെ നിൽക്ക്, നീ വരുന്നുണ്ടെങ്കിൽ പോരെ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരെ. ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇതിലേത് ബൈക്ക് എടുക്കണേ. എനിക്ക് ഇതിലേതാ വേണ്ട, ഇത് വേണോ അത് വേണോ? ഷിൻചാനെ എവിടെടാ, നീ എന്തോന്നും ഉണ്ടാത്ത ഇവനെ കാണില്ലോ ഗൈസ്. ഇവൻ നമ്മളിപ്പോൾ എടുത്തിട്ട് പോയാ, ഇവനെ ഓഡിയൻസിൻ്റെ ഇടയിൽ പോയിരിക്കണ്ടാവൂ. കാണലില്ല ഇവനെ, എന്തായാലും ഇവിടെ കൊണ്ടുവന്നതല്ലേ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കിയൊക്കെ ഷിൻചാൻ പറ്റിച്ച് പോയിട്ട് നമ്മളെ. സാരല്ലേ, അവനുള്ള പണി നമുക്ക് പിന്നെ കൊടുക്കാം. തൽക്കാലം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയേക്കാം ഗൈസ്. ആ ദാ വരണു ഷിൻചാൻ, ദാ ഓടണു. ഇവൻ ഇങ്ങോട്ട് ഓടണടാ, നിൽക്കടാ. അവൻ ഇങ്ങോട്ട് ഓടിപ്പോയിട്ടാ ഗൈസ്. അപ്പുറത്തേക്ക് ചാടും ചെയ്തല്ലോ അവൻ. എന്താ സൂയിസൈഡ് ഇതാണോ ഇനി, എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കിയോക്കട്ടെ ഗൈസ്. സംഭവം കുറച്ച് പേടിയുണ്ട്. ഷിൻചാൻ ഉണ്ടെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയതിനെ. അവൻ ഒന്ന് രണ്ടും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ രസിപ്പിച്ചേ പോവായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ ദാ നിൽക്കണവൻ, ഇതിപ്പോൾ ഇവിടെ വന്ന്. ഇവനെന്താ വല്ല ഏലിയനാണോ ഗൈസ്? ഇടയ്ക്ക് വിസിബിളും ഇൻവിസിബിളൊക്കെ ആവുന്നുണ്ടല്ലോ അവൻ. ഇവൻ എന്തോ ഒരു തെരികിട പരിപാടി ഉണ്ട്, എന്താണെന്നറിയില്ല. ഐ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ. അവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും ഒന്ന് ട്രയൽ നോക്കിയൊക്കെ. ഞാൻ ബോളെങ്ങനെ അവൻ്റെ മേത്തേക്ക് വീഴും, ഒരു രണ്ട് വീഴും എന്നൊക്കെ ഒരു സംശയമുണ്ട്. ബോളൊക്കെ ഉള്ള കാരണം റിസ്ക് ആണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ബോളുണ്ട് കേട്ടോ. ഏത് വണ്ടി എടുക്കും? ഷിൻചാനാണോന്നും ഉണ്ടണില്ലടാ, ഒന്ന് സജസ്റ്റ് ചെയ്ത് തടാ. നീയല്ലേ ഇവിടേക്ക് വരാൻ പറഞ്ഞേ, അപ്പം നിനക്കൊന്ന് പറഞ്ഞൂടെ ഏതിലേത് വണ്ടി എടുക്കണ്ടെന്ന്. ഈ വണ്ടിയാണെങ്കിൽ ഒരു ഗുമ്മില്ല, പക്ഷെ എനിക്കിത് ഇഷ്ടവും ചെയ്തു. എന്താ നിൻ്റെ അഭിപ്രായം? ഒന്നും ഉണ്ട് നീ, അവ അവിടെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. പറ വേഗം പറയേ. ഇപ്പം മൈൻഡ് ചെയ്യണില്ല കേട്ടോ നമ്മളെ. ഈടെയായിട്ട് നീ നമ്മളെ വല്ലാണ്ട് മൈൻഡ് ചെയ്യണില്ല. എനിക്കതങ്ങനെ ഇഷ്ടാവണില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്തായാലും ട്രയൽ നോക്കിയിട്ട് വരാം. ഈ വണ്ടീൻ്റെ മതി എന്നാ. പോട്ടെ വണ്ടി പോട്ടെ. ഇതെന്തോ സ്റ്റക്കായി നിൽക്കണം. ആ പോട്ടെ. ആ ഓ, ഇതൊരു സുഖമില്ല. ഈ ബൈക്ക് വേണ്ട. ഇനിയിപ്പോൾ അറ്റത്തൊരു ബൈക്ക് കണ്ടു, അതെടുത്ത് നോക്കിയാലോ. ആ ഇത് മതി, ഇത് പൊളിക്കും. ഇതാകുമ്പോൾ ഓടിക്കാനൊരു സുഖം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ വണ്ടി തന്നെ മതി. ഷിൻചാനാ ഞാനിതെടുത്ത് ഓടിക്കാൻ പോണിട്ടാ. നീ കണ്ടോ എൻ്റെ വേറെ ലെവൽ ഡ്രൈവ്? നീ കണ്ടോടാ, നീ അവിടെ തന്നെ നിൽക്കിട്ടപ്പോൾ വരുന്ന എൻ്റെ മേത്തേക്ക് ഒരു ബോള്. ആ പോട്ടെ. ആ അയ്യോ അയ്യോ ബോള്. ആ അതിനെ ചമ്മന്തേക്ക് നിന്നിട്ടാ. ഇല്ലേ അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഓടാടാ. അയ്യോ മാറിക്കടാ. ഓ മാറിക്കാൻ പറഞ്ഞതല്ലേ, മാറിക്കണ്ടല്ലേ. സാരല്ലേ, നീ കയറടാ, നീ കയറുന്നില്ലേ. ഇതിലെ എവിടെ ഇരിക്കാനാ ചേച്ചിയെ, എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റണ്ടേ? ആ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോട്ടെ എന്നാ. നീ അവിടെ നിൽക്കട്ടാ, ഞാൻ പോയിട്ട് ദേ പോയി ദാ വന്നു. ഓക്കെ. ആ ഇതാ പോണു. അയ്യോ അയ്യോ ഗൈസ്, ഇപ്പൊ വീഴുന്നു. ഷിൻചാനെ പിടിക്കടാ. ചേച്ചി പേരച്ചിട്ടോണാക്ക്. അതൊന്നും വേണ്ടടാ, ഞാൻ അതപ്പോൾ തിരിച്ചു വരും. നീ പേടിക്കണ്ട, നമ്മൾ എത്ര കണ്ടേക്കണ്, കുറേ പ്രാവശ്യമില്ലേ. അയ്യോ ഓഫ്, വെള്ളത്തിലേക്ക് വീണുട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിതാ വീണ്ടും തിരിച്ച് വന്നേക്കാണ്. ഇത്തവണ നമ്മൾ എന്തായാലും പടയ്ക്കും. ഷിൻചാനെ നീ അവിടെ നിൽക്കട്ടാ, ഞാൻ പോയിട്ട് പോരാൻ. വീണ്ടും നമ്മൾ അക്രമം ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാ അവിടെ വീണ്ടും ബോൾ, ഇതാ അത് നടത്തിക്കിടാ. ഈ ബോൾ എന്തിനാണ് അവ വെറുതെ ആവശ്യമാണ് ഇവിടെ വെച്ചേക്കുന്നത്? ഷിൻചാനും കൂടി വരായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അവരുണ്ടായിരുന്നെങ്കിൽ ആ ബോൾ അവനെ കൊണ്ട് തട്ടിപ്പിക്കായിരുന്നു. ഇതിപ്പോൾ നമ്മൾ തന്നെ തട്ടേണ്ട ആവശ്യം വന്നു. സാരല്ല, എന്തായാലും നമുക്ക് ഈ ബോളുകളൊക്കെ തട്ടി നൈസായിട്ട് മെല്ലെ മെല്ലെ പോകാൻ ഗൈസ്. ഇത് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. ഓ ആ ഓ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഇവിടെ വലിയ കുഴപ്പം. അയ്യോ അവിടെ നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സാരല്ല, എന്നാലും നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ വീണ്ടും ബോൾ. അവിടെ നിന്നിട്ട് എയ്റോപ്ലെയിൻ്റെ പോലെ സംഭവം കണ്ടല്ലോ ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതാ വലിയ ടാസ്കിലേക്ക് കടന്നേക്കണം കേട്ടോ. ഓ ഇതെന്തൊരു സാധനം, ഇത് ഏതൊരു അങ്ങോട്ടും നീങ്ങുന്നതാണല്ലോ ഗൈസ്. ഇതെന്തോ ഒരു ടാസ്ക്കാണ്, ഡിഫിക്കൾട്ടാണ് ഗൈസ്. നമ്മൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമല്ല. അയ്യോ അതാ നമ്മൾ നീങ്ങില്ലല്ലോ. അതെന്തത്, അത് നീങ്ങുമ്പോൾ നമ്മൾ നീങ്ങണതല്ലേ ഗൈസ്. നമ്മളിതാ വീണ്ടും വെള്ളത്തിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്നേക്കണം കേട്ടോ. അപ്പം നമ്മളിതാ ഇതാ അടുത്ത റാമ്പ് ഇതാ പോട്ടെ. ആ ഇപ്പോഴാണ് അതിൻ്റെ ഗുഡ് ടെൻസ് മനസ്സിലായിട്ടാ. അങ്ങനെ നമ്മളിതാ ഈ റാമ്പ്, ഇത് വലിയ എയിമില്ല, വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. കാരണം ഇത് കുറച്ച് ടഫാണ്, നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നില്ല. അത് വലിയൊരു കുത്തനുള്ള കയറ്റമാണ് ഗൈസ്. നമ്മൾ കയറാൻ പോകണം, ദാ പോണു പോണു. ഈ പോട്ടെ പോട്ടെ. ഇത് എന്തിനാണ് ഇങ്ങനത്തെ റാമ്പുകളൊക്കെ വെച്ചേക്കുന്നത്? നമ്മൾ കയറാണ്ടിരിക്കാനാണോ ഗൈസ്? ദാ പോണു ബാക്കിലേക്ക്. അയ്യോ അയ്യോ പോലെ പോലെ. ആ പോട്ടെ, സ്പീഡിൽ വിട്ടോ. പിസും ഓമ്പോ. അയ്യോ ഗൈസ്, അയ്യോ ഷാ
ചെറുതായിട്ടൊന്ന് സൈഡ് മാറിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മളിതാ വീണ്ടും വെള്ളത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ, അതാ പോണം പോണം പോണം. ചാവണ്ടിട്ട മതിയായിരുന്നു ആ ഗൈസ്. ഗൈസ്, ഇത് നമ്മൾക്ക് വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ, നല്ല വണ്ടിയാണല്ലോ. കൊള്ളാം. അയ്യോ, ഇതാ തീയൊക്കെ പാറണ്ടല്ലോ ഗൈസ്. തീ പാറും ബൈക്കാണ് ഗൈസ് ഇത്. എന്തായാലും നമുക്ക് വെള്ളത്തിലൊക്കെ പറക്കാനൊക്കെ പറ്റൂട്ടോ. കണ്ടാമ്പോ കൊള്ളാം. അയ്യോ, നമ്മളെ ഒരച്ച് കളഞ്ഞു ഗൈസ്. നമ്മളൊക്കെ മേത്തൊന്നും പറ്റില്ല, കുഴപ്പമൊന്നുമില്ല. ഇതാ പോണു. അയ്യോ, ഇത് നമ്മൾ എടുത്തെറിഞ്ഞു ഗൈസ്. നമ്മുടെ ബൈക്ക് നമ്മൾ എടുത്തെറിഞ്ഞു കേട്ടോ. അതാ പോണു. ആ സവാഷ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ റാം ടെസ്റ്റ് നടത്തി നമ്മൾ മരിച്ചു പോയിരിക്കണം ഗൈസ്. നമ്മുടെ ഷിൻചാൻ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ടാവും. സാരമില്ല, ഇനി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.